ധ്യാനകഥ ശിഷ്യന്റെ സ്നേഹം. ധ്യാനഗുരുവിനെ പിരിഞ്ഞിരിക്കുവാൻ ധ്യാനസാധകന് സാധിക്കില്ലായിരുന്നു. അതിനാൽ ആ ധ്യാനസാധകൻ കിട്ടുന്ന സമയമെല്ലാം ഗുരുവിനോടൊപ്പം ചിലവഴിക്കുമായിരുന്നു. ഒരിക്കൽ ധ്യാനസാധകൻ ഇക്കാര്യം ഗുരുവിനോട് തന്നെ ചോദിച്ചു. ധ്യാനസാധകൻ ഇങ്ങനെ ചോദിക്കുവാൻ കാരണം ഗുരുവിനോടായാലും മമത തന്നെയല്ലേ എന്ന ചിന്തയായിരുന്നു. മഹാഗുരു, എന്താണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഞാൻ അങ്ങയിൽ ആകർഷിക്കപ്പെടുന്നത്? സാധകൻ ഗുരുവിനോട് ചോദിച്ചു. ധ്യാനഗുരു ആ ചോദ്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരം കൊടുത്തു. പ്രിയനെ, അത് നിന്റെ ആത്മാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ധ്യാനസാധകന് ഉത്തരം ഉൾക്കൊള്ളുവാനായില്ല. അത് എങ്ങനെ എനിക്കറിയുവാനാകും? ധ്യാനഗുരു പെട്ടെന്ന് തന്നെ അവന് ഉത്തരം നൽകി. നീ നിന്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ അറിയും. ധ്യാനസാധകന് ആ ഉത്തരത്തിൻ്റെ പൊരുൾ പിടികിട്ടി. എന്നിട്ട് തൻ്റെ പ്രിയങ്കരനായ ഗുരുവിനോട് പറഞ്ഞു, മഹാഗുരു, ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ധ്യാനഗുരു സംതൃപ്തിയോടെ ആ സാധകനോട് പറഞ്ഞു, ഇനി ആ സ്നേഹത്തെ നീ ദർശിച്ചാൽ അതാണ് നിന്റെ ആത്മാവ് എന്നറിയും. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരവും. ഒരു തുള്ളി വെളിച്ചം. സ്നേഹത്തിൻ്റെ ആത്മാവിനെ അറിയുമ്പോൾ ആത്മസാക്ഷാത്കാരം. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.